നമസ്കാരം. ഗർഭചിത്രത്തിനുള്ള അവകാശം എടുത്തുകളഞ്ഞുകൊണ്ടുള്ള സുപ്രീംകോടതി വിധിക്കെതിരെ അമേരിക്കയിൽ ദേശവ്യാപകമായ പ്രതിഷേധം ഇരമ്പുകയാണ്. ഗർഭചിത്രം സ്ത്രീകളുടെ ഭരണഘടനാപരമായ അവകാശമാക്കിയ വിധി റദ്ദാക്കിക്കൊണ്ടായിരുന്നു സുപ്രീംകോടതി പുതിയ വിധി പ്രഖ്യാപിച്ചത്. ആ തീരുമാനം വിധി പുനഃസ്ഥാപിക്കുന്നതുവരെ ലൈംഗിക ബന്ധത്തിൽ നിന്നും വിട്ടുനിൽക്കുമെന്ന് പ്രഖ്യാപിച്ച് ആയിരക്കണക്കിന് സ്ത്രീകളാണ് തെരുവിൽ ഇറങ്ങിയത്. കോടതി വിധിയെ തുടർന്ന് കഴിഞ്ഞ വെള്ളിയാഴ്ചയായിരുന്നു പ്രതിഷേധം ആരംഭിച്ചത്. ഫെഡറൽ നിയമത്തിൽ സ്ത്രീകൾക്ക് ഗർഭചിത്രത്തിനുള്ള അവകാശം എടുത്തു കളഞ്ഞപ്പോൾ 26 സംസ്ഥാനങ്ങൾ അവരുടെ നിലയ്ക്ക് ഗർഭചിത്രത്തിനായി കൂടുതൽ കർശന നിയന്ത്രണങ്ങളും നിയമങ്ങളും കൊണ്ടുവരാൻ ഒരുങ്ങുകയാണ്. അതിനിടെയാണ് ഇന്നലെ മുതൽ അമേരിക്കയിൽ സെക്സ് ബന്ദ് പ്രഖ്യാപിച്ചത്. നിലവിലെ വിധി റദ്ദാക്കി സ്ത്രീകൾക്ക് ഗർഭചിത്രത്തിനുള്ള അവകാശം പുനഃസ്ഥാപിക്കുന്നതുവരെ പുരുഷന്മാരുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടില്ല എന്നാണ് ഇവർ പറയുന്നത്. വിധി അസാധുവാക്കിയതോടെ അമേരിക്കൻ സ്ത്രീകൾ ഇപ്പോൾ ആഗ്രഹിക്കാത്ത ഗർഭത്തിന്റെ ഭീഷണിയിലാണ് ജീവിക്കുന്നത് എന്നും അതിനാൽ പഴയ നിയമം പുനഃസ്ഥാപിക്കുന്നതുവരെ പുരുഷന്മാരുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടരുത് എന്നും ട്വിറ്ററിലൂടെയായിരുന്നു ആഹ്വാനം വന്നത്. ഗർഭിണികളാകാൻ ആഗ്രഹിക്കുന്നിടത്തോളം കാലം സ്വന്തം ഭർത്താക്കന്മാരുമായി പോലും ലൈംഗിക ബന്ധം പുലർത്തരുത് എന്നും അതിൽ പറയുന്നു. സ്ത്രീയുടെ ശക്തി എന്തെന്ന് കാണിച്ചു കൊടുക്കണം എന്നാണ് ഇതിന് താഴെ വരുന്ന കമന്റുകൾ ഏറെയും പറയുന്നത്. സുപ്രീംകോടതി വിധി തിരുത്തുന്നതുവരെ പുരുഷന്മാരുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുകയില്ല എന്നും അവർ പറയുന്നു. ദേശവ്യാപകമായി സെക്സ് സ്ട്രൈക്ക് പ്രഖ്യാപിച്ച വനിതകൾ ഇക്കാര്യത്തിൽ പുരുഷന്മാർ സഹകരിക്കണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട്. നിയമം സ്ത്രീയുടെ അവകാശത്തെ ചവിട്ടി മെതിക്കുകയാണ് എന്ന് പറഞ്ഞ ഒരു ട്വിറ്റർ ഉപയോക്താവ് പുരുഷന്മാർ സ്ത്രീകളുമായുള്ള ലൈംഗിക ബന്ധത്തിൽ നിന്നും മാറി നിന്ന് സഹകരിക്കണമെന്ന് അഭ്യർത്ഥിച്ചു. ദേശവ്യാപകമായി തന്നെ പ്രതിഷേധ പ്രകടനങ്ങൾ നടക്കുന്നുണ്ട്. പ്രതിഷേധം പൊതുവെ സമാധാനപരമായിട്ടാണ് നടക്കുന്നത് എങ്കിലും ചിലയിടങ്ങളിൽ പ്രതിഷേധക്കാർക്ക് നേരെ ആക്രമണം ഉണ്ടായതായും റിപ്പോർട്ടുകൾ ഉണ്ട്. സെഡാർ റാപ്പിഡ്സിൽ പ്രകടനക്കാർക്ക് നേരെ ഒരു ട്രക്ക് ഓടിച്ചു കയറ്റാൻ ശ്രമിച്ചതിന്റെ ഫലമായി ഒരു വനിതയുടെ കാൽപത്തി പൂർണ്ണമായും തകരുകയും ചെയ്തു. അതിനുള്ളിൽ പോർട്ട്ലാൻഡിലെ ഓറിഗോണിൽ ഒരു പറ്റം പ്രതിഷേധക്കാർ നിരവധി കെട്ടിടങ്ങളുടെ ജനൽ ചില്ലുകൾ തകർത്തതായും റിപ്പോർട്ടുകളുണ്ട്. ന്യൂയോർക്ക് നഗരത്തിലും ആയിരക്കണക്കിന് സ്ത്രീകൾ അണിനിരന്ന പ്രകടനം നടന്നു. തങ്ങളുടെ അവകാശങ്ങൾക്കായി പോരാടാൻ പുരുഷന്മാർ തയ്യാറാകുന്നില്ലെങ്കിൽ അവർ തങ്ങളുമായുള്ള ലൈംഗിക ബന്ധത്തിന് അർഹരല്ല എന്നായിരുന്നു പ്രകടനത്തിൽ പങ്കെടുത്തവർ പറഞ്ഞത്. വെള്ളിയാഴ്ച ചില ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഉണ്ടായതൊഴിച്ചാൽ പ്രതിഷേധം പൊതുവെ സമാധാനപരമായിരുന്നു. എന്നാൽ ശനിയാഴ്ച പലയിടങ്ങളിലും പ്രതിഷേധക്കാർ അക്രമാസക്തരായുള്ള റിപ്പോർട്ടുകൾ പുറത്തുവന്നിട്ടുണ്ട്.